ദീപാവലി പൊതുവെ മലയാളികളെ സംബന്ധിച്ച് വലിയൊരു ആഘോഷമല്ല. എന്നാൽ നിങ്ങൾ താമസിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലിയുടെ അടുത്താണെങ്കിൽ ദീപാവലിക്ക് അവർ നിങ്ങൾക്ക് ഉറപ്പായും സ്വീറ്റ്സ് കൊണ്ടുതരും. സാധാരണ നമ്മൾ സ്വീറ്റ്സ് കഴിച്ചുള്ളത് പുറത്തു നിന്നാണ്, പക്ഷേ ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഒരു ഗുജറാത്തി ഫാമിലിയുടെ അടുത്തു നിന്നാണ്. നമുക്ക് പോയി ദീദിയെ പരിചയപ്പെടാം. ദീദി കുറേ സ്വീറ്റ്സും അതുപോലെ തന്നെ കുറേ സ്പൈസി ആയിട്ടുള്ള ഈ ദീപാവലി സ്പെഷ്യൽ ഐറ്റംസും ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ദീദിയെ കാണാം. ഇതാ ദീദി, ഹായ്. കുറേ ഐറ്റംസൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ. അപ്പോൾ ഇതാണ് ദീദി. ദീദി 26 വർഷമായി ഇവിടെ എത്തിയിട്ട്, ഗുജറാത്തിലായിരുന്നു. ദീദിയുടെ മാരീഡാണ്, ഇവിടേക്ക് മാരീഡാണ്. മകനുണ്ട്, വേറെ ഒരു സിസ്റ്റർ, ഒരു മകള് കൂടി ഉണ്ട്. ഹസ്ബൻഡ് ഹൽദിറാമിന്റെ സെയിൽസിലാണ്. ഹൽദിറാം അതെ അതെ അല്ലേ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ദീദിയുടെ എന്താ ഈ ദിവാലി സ്പെഷ്യൽ ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാൻ വന്നിരുന്നു. ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ദീദിയുടെ. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ദിവാലിയുടെ ആഘോഷങ്ങളൊക്കെ നമുക്ക് വളരെ വ്യത്യാസമാണ്. അപ്പോ ദിവാലി കേരള കാ ലോഗ് കേസേ മനാതേ ഹൈ ദിവാലി. पर केरला का जो लोग मनाते हैं ना, उससे ज्यादा तो गुजरात में अच्छा मनाते हैं. कैसे कैसे नहीं, नहीं स्वीट में ये सब तो हम लोग तो इतना ही बनाया है. तो गुजरात में तो इतना सारा बना के डब्बा भर भर के घर में रखते हैं. गुजरात स्वीट, गुजरात में दीपावली तो घर घर में डब्बा भर भर के 8 दिन पहले से ही तैयारी करके चालू कर देते हैं. ഇതല്ല, 8 ദിവസമായിട്ട് 8 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ദീപാവലിക്കുള്ള സ്വീറ്റ്സൊക്കെ അവിടെ പെട്ടികളിൽ നിറച്ച് നിറച്ച് വെക്കുമെന്നാണ് പറയുന്നത്. ഗുജറാത്തിൽ പോയാൽ മതിയായിരുന്നു നമുക്ക് ദീപാവലിക്ക്, കാരണം കുറേ സ്വീറ്റ്സൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് തന്നെ നല്ല ഐറ്റംസ് ആണ്, നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് ഈ ഈ സംഭവം നമ്മൾ അരിനുറുക്കാണെന്ന് കരുതി വിചാരിക്കരുത്. അരിനുറുക്കിനെക്കാളിലും ഞാൻ ഒരിക്കലും അരിനുറുക്കിനെ കുറ്റം പറയില്ല, പക്ഷേ അരിനുറുക്കിനെക്കാളിലും കുറച്ച് കൂടി ഒരു ലെവൽ കൂടിയ സാധനമാണിത്. നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ദിവാലി ആപ്കോ കൊറോണ കാ ദിവാലി കേസാ കേസാ ഡിഫറെന്റ് ഹൈ, കേസാ അലഗ് ഹൈ കൊറോണ കാ ദിവാലി ബാക്കി ദിവാലി സേ? പോണ കുച്ച് ഫർക് നഹീ ഹൈ, അച്ഛാ ഹൈ. ക്യാ കേ അഭി കൊറോണ കേ ഹിസാബ് ഹൈ, ദുക്കാൻ മേ ലേനേ സേ ജ്യാദാ ഘർ ഘർ ലേതേ ഹൈ. ഘർ മേ ജോ ബനാതേ ഹൈ തോ ഉധർ വധാര ഇൻട്രസ്റ്റ് വോ ജ്യാദാ ലേതേ ഹൈ, കേ ഘർ മേ സ്വച്ഛ ക്ലീൻ രഹേഗാ, അച്ഛാ ഭീ ഓർ ഫ്രഷ് മാൽ മിലേഗാ. ഓക്കേ, ആജ് ബോലാ തോ ദോ ദിൻ കേ ബാദ് ഫ്രഷ് മിലേഗാ. അതായത് നമുക്ക് പ്രധാനമായിട്ടും പറയുന്നതെന്ന് വെച്ചാൽ ഈ കൊറോണ കാലത്തിന് പക്ഷേ ഈ ദീപാവലിയുടെ ഈ നമ്മുടെ പ്രത്യേകിച്ചുള്ള ഈ സ്വീറ്റ്സ് വളരെ ബാധിച്ചിട്ടില്ല എന്ന് പറയുന്നത്. കാരണം കടകളിൽ നിന്നാണ് സാധാരണ ദീപാവലിക്ക് ആളുകൾ ഫ്രൂട്ട്സും അതുപോലെ തന്നെ സ്വീറ്റ്സും ഒക്കെ വാങ്ങാറ്. പക്ഷേ ഇപ്രാവശ്യം വീടുകളിൽ നിന്നാണ് ഉണ്ടാക്കിയത്. അതായത് പറഞ്ഞാൽ ഒരു ഗൃഹാതുരത്വം കാലങ്ങളായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മൾ സാധാരണ കടകളിൽ നിന്ന് സാധനങ്ങൾ മാറുന്ന ഒരു രീതിയിലേക്ക് വരാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആളുകൾ ഈ 2 കോവിഡ് കാലത്തെ ദീപാവലി ടൈമുകളിലും വീടുകളിലാണ് കൂടുതൽ ഭക്ഷണങ്ങൾ അതായത് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയതെന്നാണ് ദീദി പറയുന്നത്. അപ്പോൾ രസകരമായിട്ടുള്ള കുറച്ചുകൂടി നമ്മൾ കുറച്ചുകൂടി കൊറോണ ഒരു നല്ല രീതിയിൽ വഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ദിവാലി സ്വീറ്റ്സിനെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം നല്ല നല്ല അടിപൊളി ഭക്ഷണ ഐറ്റംസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓർ കുച്ചുബിയേ വേറെ എന്തെങ്കിലും? അപ്പോൾ ഇത്ര ആയിട്ടുള്ളൂ. ये तो नाश्ता की हिसाब से बनाते हैं. वो पहले धनतेरस अगला दिन सब लोग के घर में अलग अलग होते हैं. फ्रूट सलाद बनाते हैं. आज काड़ी चौड़स है तो सबके घर में सीरा और गुगरी बनाते हैं. कल दीपावली है तो किसी के घर में दूध बनता है. और लास्ट डे तो उसमें सिखन बनाते हैं. दही है ना, दही उसको कपड़े में बांध के रखते हैं, बाद में उसका पानी निकल जाएगा. उसमें चीनी ड्राई फ्रूट डाल के गट्टू आइसक्रीम के साथ कैसा लगेगा? अदायद दीपावली टाइम आवुम्बळे ओरो वीडुगळ डेली
ചാറ് ദിൻ ദീപാവലിക്ക് ഓരോ ദിവസങ്ങളും ഓരോ ഐറ്റങ്ങളാണ്. ഒരു ദിവസം ഒരു ഐറ്റം ആണെങ്കിൽ അടുത്ത ദിവസം അടുത്ത് വേറൊരു ഐറ്റം, അടുത്ത ദിവസം വേറൊരു ഐറ്റം. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ ഐറ്റത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ചാൽ സ്വീറ്റ്സ് മാറി സ്പൈസിയിലേക്ക് വരുന്നുണ്ടോ എനിക്ക് ഡൗട്ട്. ലാസ്റ്റ് ഡേ ആകുമ്പോൾ തൈരിൻ്റെ ഒരു ചില്ലിയൊക്കെ ഇട്ടുള്ള ഒരു സ്പൈസി ഐറ്റം ആണ് വരുന്നത് എന്നാണ് ദീദി പറഞ്ഞത്. അപ്പോൾ ഒരു ട്രാൻസിഷനാണ് നമുക്ക് ദീപാവലി കാണുന്നത്. ആഘോഷങ്ങളുടെ ഒരു ഒരു വ്യത്യസ്തമായ ഒരു കലവറ തന്നെയാണ് ദീപാവലി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഇനി വേറൊരു ഐറ്റം കൂടി നമുക്ക് വരാനുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെയ്യും പഞ്ചസാരയും മിക്സ് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ ഇട്ട്, ഇതൊരു കോംബോ ഐറ്റം ആണ്. ഇതൊരു ഗോതമ്പ് പഞ്ചസാര നെയ്യ് പിന്നെ ഈ ലഡു അത് എള്ള് ഒക്കെ ഇട്ടൊരു ലഡു ആണ്. അത് പൊട്ടിച്ച് അതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ആണ് കഴിക്കുന്നത്. ഡ്രൈ ഷുഗർ ആണ്, അത് മീൻസ് പൊട്ടിയുള്ള ഷുഗർ ആണ്. അപ്പോൾ ഇത് പ്രത്യേക ഇതാണ്, ദീപാവലി സ്പെഷ്യൽ ഐറ്റം ആണിത്. അപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സ്പെഷ്യൽ കുറേ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിൽ നെയ്യുണ്ട്. ആ ഇത് പുറത്ത് എവിടെയും കിട്ടാത്തൊരൈറ്റം ആണ് കേട്ടോ. ഇത് നിങ്ങളെവിടെയും കഴിച്ച് കാണില്ല, ചിലരൊക്കെ കഴിച്ച് കാണും, പക്ഷേ അധികം ആളുകൾ കഴിച്ച് കാണില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി തോന്നും, ടേസ്റ്റ് പൊളി തോന്നും ചേട്ടാ. ഒരു രണ്ടാമത് ട്രൈ ചെയ്താലും നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമുക്കൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ് ഇത്. കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. നല്ല ടേസ്റ്റ് സാധനമാണ്. അതുപോലെ തന്നെ നമുക്ക് സ്വീറ്റ് റൈസും ഉണ്ട്. സ്വീറ്റ് റൈസ് നമുക്കത് ചോറ് കഴിക്കും. സ്പെഷ്യൽ ആണ് ഈ ടൈം മാത്രം ഉണ്ടാക്കുന്ന. ഓക്കെ ഓക്കെ, നമുക്ക് ഇത് കഴിച്ചു നോക്കാം. ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വിവരിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. ബാക്കിയുള്ള സാധനങ്ങളുടെ ടേസ്റ്റൊക്കെ നമുക്ക് വിവരിക്കാൻ പറ്റിയെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറൻ്റ് ആണ്. കാരണം പട്ടി പഞ്ചസാര ഇല്ല, ശർക്കരയാണ് ഇതിലിട്ടിരിക്കുന്നത്. ശർക്കരയുടെ ടേസ്റ്റ് വരുന്നുണ്ട്, പിന്നെ അരി പട്ട. പക്ഷേ ഇതിന് ഇത്ര വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഞാൻ സിമ്പിൾ ഐറ്റം സ്വീറ്റ് റൈസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല. കാരണം വ്യത്യസ്തമായൊരു ടേസ്റ്റ് ഉണ്ട്, വളരെ നല്ല ഒരു മാരകമായൊരു ടേസ്റ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദീപാവലി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സെലിബ്രേഷൻ, എല്ലാവരെയും കൂടെ നിന്നിട്ട് ആഘോഷിക്കുന്ന ഒരു സെലിബ്രേഷനാണ്. നോർമലി ഗുജറാത്തി കമ്മ്യൂണിറ്റി കേരളയിൽ വന്നിട്ട് 100 വർഷം മേളിലായി. ഇതിൽ രണ്ട് വിഭാഗമാണ്, ജെയിൻ വിഭാഗം അതേപോലെ വൈഷ്ണവ് വിഭാഗം. ജെയിൻ വിഭാഗത്തിലും ഗുജറാത്തീസ് ഉണ്ട്, മാർവാഡീസ് ഉണ്ട്. അതേപോലെ വൈഷ്ണവ് വിഭാഗത്തിലും ഗുജറാത്തി കമ്മ്യൂണിറ്റി ഉണ്ട്, അതേപോലെ മാർവാഡി കമ്മ്യൂണിറ്റി. അപ്പോൾ എല്ലാവരും അവരവരുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐ ബിലോങ് ടു കച്ച്. നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സൊക്കെ കപ്പലിൽ കയറി വന്നതാണ്, കച്ചവടത്തിൻ്റെ ബാക്കിലോട്ടാണ് വന്നത്. നമ്മൾ ഇവിടെ എൻ്റെ ഇപ്പോൾ കുട്ടികളുണ്ട്, അതാ 4th generation വി ആർ ഹിയർ. ഓൾമോസ്റ്റ് മൈ ഫാമിലി ഈസ് ഹിയർ ഫ്രം ഓൾമോസ്റ്റ് 80 years. ആൻഡ് ഡ്യൂറിങ് ദിവാലി വി സ്പെഷ്യലി നമ്മൾ എല്ലാവരും സ്വീറ്റ്സിൻ്റെ ഒരു രുചിയുള്ള ആൾക്കാരായിക്കൊണ്ട് എല്ലാം വിധ വെറൈറ്റി ഡെയിലി ഒരു 3-4 variety സ്വീറ്റ്സ് വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് ലഡൂസ് ഉണ്ടാവും, ജിലേബി ഉണ്ടാവും, പിന്നെ ഗുഗ്ര ഉണ്ടാവും, അതേപോലത്തെ
കുറച്ച് മിക്സ്ചർ വെറൈറ്റി, നമ്മൾ നോർമലി കഴിക്കണ മിക്സ്ചേഴ്സ് ആയിരിക്കുമല്ല, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മിക്സ്ചേഴ്സും ഫാഫ്ഡി അതുപോലത്തെ ഐറ്റംസ് ഉണ്ടാവും. എല്ലാവരും പങ്കിട്ട് നെയ്ബേഴ്സ് ആയിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ, വി സെലിബ്രേറ്റ് എല്ലാവരും കൂടെ ഇരുന്ന്. വൈകുന്നേരം ആകുമ്പോൾ പടക്കം പൊട്ടിക്കണുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പം അത് എല്ലാം ഒരു ഫ്രണ്ട് സർക്കിളും കോർഡിനേറ്റ് ആയിട്ട് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണം. വീടിന് മുമ്പിൽ രംഗോളിയൊക്കെ ഇടും. അത് ഹിന്ദു പ്രചാരത്തിൽ ഭഗവാൻ ശ്രീരാം തിരിച്ചു വന്ന ആ ഒരു ഹാപ്പിനെസ്സിലാണ് പടക്കം പൊട്ടിക്കണതും വീടിന് മുമ്പിൽ ദീപാവരണ ദീപം ഒക്കെ പ്രജ്വലിച്ചാണ്. ആസ് പെർ ജെയിൻ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ 24-ാമത്തെ തീർത്ഥങ്കര ശ്രീ വർദ്ധമാൻ മഹാവിസ്വാമി ഭഗവാന്റെ മോക്ഷദിനമാണ്. അപ്പം കുറേ ആൾക്കാരൊക്കെ ഫാസ്റ്റ് എടുക്കും, സ്വീറ്റ്സിനെ വിപരീതി അവരെല്ലാവരും ഫുൾ ഫാസ്റ്റ് എടുക്കും. അപ്പം അതും ഒരു കൾച്ചറിലെ ആൾക്കാർ സെലിബ്രേറ്റ് അതേപോലെ ചെയ്യണേ. ദേ ടേക്ക് പ്രേയേഴ്സ് രാവിലെ മുതൽ വൈകുന്നേരം. അമ്പലത്തിൽ ദീപം ഉണ്ടാവും, ആരതി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പിന്നെ ആസ് എ ബിസിനസ് പീപ്പിൾ നമ്മൾ എല്ലാവരും അന്നത്തെ ആ ഒരു പുതിയ ചാപ്റ്ററിലോട്ട് പുതിയ അധ്യായനിലോട്ട് പോകണേന്ന്. അപ്പം ആക്ച്വലി എല്ലാവരും ഗുജറാത്തീസ് കേരളയിൽ വന്നേക്കണ ബിസിനസ് ഓറിയൻറ്റഡ് മൈൻഡിലാണ് വന്നത്. നമ്മൾ ആദ്യം മലബാർ ആയിരുന്നു, അതിൻ്റെ ആലപ്പി വന്നു. ആലപ്പി കഴിഞ്ഞിട്ട് കൊച്ചിയിലോട്ട് വന്നു, കുറച്ച് പേര് വടകര ഉണ്ടായി, കോപ്ര ബിസിനസ് ഉണ്ടായി. ഇപ്പോൾ ജൂ ടൗണിൽ കുരുമുളകുണ്ട്. ഇനിയിപ്പോഴത്തെ യങ് ജനറേഷൻ എല്ലാം ന്യൂ ഫീൽഡിലാണ്. അതായത് പ്ലൈവുഡ് ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, എല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് വലിയ മാർക്കറ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ദീപാവലീൻ്റെ അന്ന് നമ്മൾ പുതിയ ബുക്സാണ് എഴുതുന്നത്. അപ്പോൾ ദീപാവലി പൂജ, ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് ഒരു സരസ്വതിനെ പൂജിച്ചിട്ടൊരു ലക്ഷ്മി പൂജ ഉൾപ്പെടെ എല്ലാം ബുക്കുകളൊക്കെ വെച്ച് നമ്മുടെ ന്യൂ അധ്യായം പറയുമ്പോൾ ബിസിനസ്സിൻ്റെ പുതിയ അധ്യായം വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് എ ഗുഡ് വി സ്റ്റാർട്ട് അവർ റെക്കോർഡ്സ് പ്രോപ്പർലി. ഗുജറാത്തീസ് എപ്പോഴും അക്കൗണ്ട്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോണ ഒരു കമ്മ്യൂണിറ്റി ആയിക്കൊണ്ട് അത് ഈ ദീപാവലീൻ്റെ ഉൾപ്പെടെ തന്നെ നമ്മൾ എല്ലാവരും റെക്കോർഡ്സ് എല്ലാം ക്ലിയർ ചെയ്യും, പഴയ കണക്കൊക്കെ ക്ലിയർ ചെയ്യും. അത് മനസ്സുകൊണ്ട് വിഷമിച്ച കണക്കാണെങ്കിലും നമ്മൾ എല്ലാം ഒഴിവാക്കും. വി ഗോ വിത്ത് എ ന്യൂ ഫ്യൂച്ചർ. നമ്മൾ ഒരു പുതിയ നെക്സ്റ്റ് ഇയർ നല്ല വർഷം എല്ലാവർക്കും പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പുതിയ വർഷത്തിലോട്ട് പോവുകയാണ്. അതാണ് ദീപാവലീൻ്റെ മെയിൻ സെലിബ്രേഷൻ്റെ ഒരു ചടങ്ങ്. അതുകൂടാതെ ലേഡീസ് നല്ല സ്വീറ്റ്സുകൾ ഉണ്ടാക്കും, അരസ്പരസ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാവും, നെയ്ബേഴ്സ് ആയിക്കോട്ടെ. അതിൽ കുറേ കമ്മ്യൂണിറ്റിയിൽ അവരവരുടേതായ രീതിയിലുള്ള കൾച്ചർ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുജറാത്തീസിൽ തന്നെ ഒത്തിരി കൾച്ചേഴ്സ് ഉണ്ട്, കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ വൈഷ്ണവ്സ് ഉണ്ടാവും, ബ്രാഹ്മിൻസ് ഉണ്ടാവും, ജെയിൻ കമ്മ്യൂണിറ്റി ഉണ്ടാവും, മാർവാഡീസ് ഉണ്ടാവും. അവരെല്ലാം അവരവരുടെ സ്റ്റൈലിൻ്റെ രുചിയുള്ള സ്വീറ്റ്സ് ഉണ്ടാക്കും. അപ്പോൾ ഈ ദീപാവലി ആകുമ്പോൾ എല്ലാ ആർട്ട് പുറത്ത് വരും, എല്ലാം വെറൈറ്റി ഓഫ് സ്വീറ്റ്സ് കാണാൻ പറ്റും. കൂടാതെ സ്വീറ്റ് ഷോപ്പിലും സ്വീറ്റ്സ് കിട്ടും, ഇല്ലാന്നില്ല. പക്ഷെ വീട്ടിൽ ഉണ്ടാക്കിയ സ്വീറ്റ്സിൻ്റെ ഒരു ടേസ്റ്റ് ഒരു എപ്പോഴും വേറെ ആയിരിക്കും. നമ്മൾ കുട്ടിക്കാലം മുതൽ നമ്മളൊക്കെ ലഡു അമ്മ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാത്തി നിൽക്കും എപ്പോൾ കിട്ടും. അപ്പോൾ അതൊക്കെ പൂജ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടണത്. സോ വി ആൾ ഐ സ്റ്റിൽ റിമെമ്പർ കസരൻ്റെ മേലിൽ നമ്മൾ മിണ്ടാണ്ടിരുന്നോളം അത് പ്രിപ്പയർ ആവുമെന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് വേണ്ടി വെക്കണ സ്വീറ്റ്സ് ആയിരിക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് ദീദി ഇതൊക്കെ ഉണ്ടായി നന്നാക്കി. അപ്പോൾ ദീദിയോട് നമുക്ക് നന്ദി പറയണം. അപ്പോൾ താങ്ക് യു ദീദി, ഹാപ്പി ദീപാവലി. ഓർ ആപ്കോ ക്യാ ബോൾനാ ഹൈ ദീപാവലിക്ക് ബാരേ മേ? സബ്കോ ഹാപ്പി ദീപാവലി, ഓർ യേ കൊറോണ ജൽദി ജായേ ഓർ സബ് ലോക്ക് അച്ഛാ ഹോ ജായേ. ബസ് ഭഗവാൻ കാ ആശീർവാദ് ചെയ്യേ സബ്കോ, സബ്കാ അച്ഛാ ഹോ ജായേ. അപ്പോൾ വളരെ നല്ലൊരു ആശംസയാണ് ദീദി നമുക്ക് നൽകിയിരിക്കുന്നത്. ആശംസ മാത്രമല്ല, നമുക്ക് കുറേ സാധനങ്ങൾ കഴിക്കാനും തന്നു. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ഐ